ഈശോയെ അങ്ങയുടെ പരിശുദ്ധാരൂപി അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ തിരുക്കുമാറിനോട് നിരന്തരം മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. എന്തുണ്ട് വിശേഷം പ്രിയ കൂട്ടുകാരെ? കൊറോണ ഒക്കെ ഇങ്ങനെ കേറി കയറി വരികയല്ലേ. ഭയപ്പെടേണ്ട, ഈ സാഹചര്യവും മാറും. ഇന്നത്തെ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. ആരുടെ ഉയർപ്പിനെ കുറിച്ചാണ്? നമ്മുടെ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്താലോ? എന്താണ് വിഷയം എന്നല്ലേ? നമുക്കറിയാം, എല്ലാ മനുഷ്യരും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് അല്ലേ. ഈ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട്. എന്താണത്? ഈ പ്രഭാവം ദൈവത്തിന്റെ കൈകളിൽ നിന്ന് നമുക്ക് ലഭിച്ച ദാനമാണ്. കാരണം മനുഷ്യനറിയില്ല അവന്റെ ജീവിതം എത്ര കാലം വരെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മളിൽ ചിലരെങ്കിലും അലസന്മാരായി മടി പിടിച്ച് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ടല്ലേ. ശരിയല്ലേ പറഞ്ഞത്? പ്രത്യേകിച്ച് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ കുറെ പേരെങ്കിലും കിടന്ന് ഉറങ്ങി തീർക്കുകയാണ് ദിവസങ്ങൾ. അപ്പോ ഇനി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഓർക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ഈ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. അപ്പോ ഇനിയൊരു ദിവസം നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഉള്ള സമയം ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കുട്ടികളായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ചുവടും അതെ നാളത്തെ നമ്മുടെ വിജയത്തിന്റെ ചവിട്ടുപടികളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ കുറിച്ച് നമ്മളിപ്പോ ചിന്തിക്കുമ്പോ എന്തിനാ ഞാനിന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. എന്തിനാണെന്ന് അറിയാമോ? നമുക്ക് നമ്മുടെ ജീവിതം എത്ര കാലം വരെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷേ ക്രിസ്തുവിന് അത് ഉറപ്പുണ്ടായിരുന്നു അല്ലേ. പുത്രനായ ദൈവം എന്നാണ് നമ്മൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുക അല്ലെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ത്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഉറപ്പുണ്ടായിരുന്നു എന്താണ്? താൻ ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്നും അവർ തന്നെ വധിക്കുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെയും തന്റെ ശിഷ്യരോട് യേശു ക്രിസ്തു പറയുകയും ചെയ്തു ഇല്ലേ. ബൈബിളിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയം, അന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹ്യ സ്ഥിതിയൊക്കെ നമുക്ക് അറിയാമായിരുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെയുള്ള പ്രമാണിമാരൊക്കെയും തന്നെയും ക്രിസ്തുവിനെതിരായിരുന്നു. എല്ലാവരും ക്രിസ്തുവിനെതിരെ മുറുമുറുത്ത് തുടങ്ങിയിരുന്നു. കാരണം എന്താണ്? ഈ അധസ്ഥിതർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് യേശു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലെ. അവൻ കണ്ടതിലൊക്കെയും അവന് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതുപോലെ ക്രിസ്തു എവിടെയൊക്കെ മനുഷ്യൻ കഷ്ടപ്പെടുന്ന കണ്ടുവോ അവിടെയൊക്കെയും ക്രിസ്തുവിനെ കൊണ്ട് ചെയ്യാനാവുന്നത് പരമാവധി ചെയ്തു. അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, രോഗികൾക്ക് സൗഖ്യം നൽകി ഇല്ലേ. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരിലെ അടുത്തേക്ക് ചെന്ന് അവരെ തന്നോടൊപ്പം കൂട്ടി. ഇങ്ങനെ താഴേക്കിടയിൽ കിടന്നവരേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ സമൂഹത്തിലെ ഉന്നതന്മാർക്കൊക്കെയും ക്രിസ്തുവിനോട് ഒരു എതിർപ്പുണ്ടായി. അപ്പൊ നമുക്ക് സ്വാഭാവികം തോന്നുന്ന ഒരു സംശയം എന്താന്ന് വെച്ചാൽ, ഇത്രയും അധികം എതിർപ്പുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് താൻ വധിക്കപ്പെടുമെന്ന് ഉറപ്പായും ഊഹിക്കാം. ശരിയല്ലേ? നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഈ ചിന്തയും ക്രിസ്തുവിന്റെ പ്രവചനവും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസം ഇതാണ്, നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്തു വധിക്കപ്പെടുമെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ഊഹിക്കുന്നത് പോലെയൊക്കെ തന്നെ ഊഹിച്ചു എന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷേ താൻ മൂന്നാം ദിവസം ഉയർത്തുമെന്നുള്ളത് ക്രിസ്തുവിന് മാത്രം പറയാൻ കഴിയുന്ന, ക്രിസ്തു മാത്രം പറഞ്ഞിട്ടുള്ള, ഇന്നും മറ്റാർക്കും ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു സത്യമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ, മറ്റെല്ലാവർക്കും ശത്രുക്കളുടെ നടുക്കാണ് അവർ താമസിക്കുന്നതെങ്കിൽ വസിക്കുന്നതെങ്കിൽ അവർക്ക് ഉറപ്പായും പറയാം ഞാൻ ഒരു ദിവസം വധിക്കപ്പെടും. പക്ഷേ ഇന്ന് വരെയും മനുഷ്യചരിത്രത്തിൽ ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല ഞാൻ മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്.
ക്രിസ്തു അത് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ പ്രവചനങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി അന്നത്തെ സമൂഹം നോക്കിക്കണ്ടത്. നമുക്കറിയാം ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ ഒരു സമയം അതിലേക്കൊന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോവുക. അവിടെ എന്താ സംഭവിക്കുന്നത്? പീലാത്തോസിലെ വീട് മുതൽ കാൽവരി മല വരെയുള്ള പീഠങ്ങളുടെ ഒരു യാത്ര അല്ലേ? അവിടെ നമ്മൾ കണ്ടുമുട്ടും. പ്രമാണിമാരൊക്കെയും ക്രിസ്തുവിനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നു. ക്രിസ്തുവിനെ വധിക്കാൻ അവസാനം അവർ അതിന് വിജയിക്കുന്നു. കാൽവരിയുടെ മുകളിൽ മൂന്നാണുകളെ നമ്മുടെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുന്നു. പക്ഷേ ഇതിനുശേഷം നടന്ന ഒരു സംഭവമുണ്ട്. അവർ ഈ പ്രമാണിമാരെല്ലാം കൂടി നേരെ പിലാത്തോസിനടുത്ത് പറയുന്നുണ്ട്, എന്താണ്? അവൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാക്ക് ഇവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, ക്രിസ്തു പറഞ്ഞതൊക്കെയും ക്രിസ്തു പ്രവൃത്തിയിൽ കൊണ്ടുവന്നു അല്ലേ? ക്രിസ്തു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും ക്രിസ്തു പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഇവർ ഉറപ്പായി വിശ്വസിച്ചിരുന്നു. എന്ത്? ക്രിസ്തു മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് പറയുന്നത്. എന്താ പറയുക എന്ന് അറിയാമോ? അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ അവന്റെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തണം. അതുകൊണ്ടാണ് കല്ലറയ്ക്ക് മൂന്ന് മടയാളികളെ കാവൽ നിർത്തുന്നത്. അപ്പോ കല്ലറയ്ക്ക് ഇത്രയധികം കാവലേർപ്പെടുത്തി. കാരണം എന്താണ്? ഇനി ഈ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഉയർത്തുപോയി എന്ന് അവന്റെ ശിഷ്യന്മാർ നുണ പറയാം. എന്തൊക്കെ കണക്കൂട്ടലുകളാ അല്ലേ ജനപ്രമാണികൾക്ക്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഒരു ബോധ്യമുണ്ട്. എന്താണ്? ക്രിസ്തു പറഞ്ഞത് ഉറപ്പായും നടപ്പിലാവും. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു ശത്രുവിന് പോലും ക്രിസ്തുവിന്റെ വാക്കിൽ ഇത്രയധികം വിശ്വാസം ഉണ്ടായി. എന്റെയും നിങ്ങളുടെയും വിശ്വാസം എവിടെയാ നിൽക്കുന്നത്? ചിന്തിക്കണം അല്ലേ? ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ പ്രമാണിമാർ പോലും ഉറപ്പായി വിശ്വസിച്ചിരുന്നു ക്രിസ്തു പറഞ്ഞതൊക്കെയും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് കാവൽക്കാരെ ഏർപ്പെടുത്തി. അങ്ങനെയെങ്കിലും ആ കല്ലറയിൽ നിന്ന് അവൻ പുറത്തു വരരുത് എന്നൊരു ഉദ്ദേശം അവർ നടപ്പിലാക്കി. പക്ഷേ അതെ, കർത്താവ് പറഞ്ഞാൽ വാക്ക് വാക്കാണ് അല്ലേ? മൂന്നാം ദിനം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. സഭാ പാരമ്പര്യം ഇങ്ങനെയും പറയുന്നുണ്ട്. എന്താണത്? ഈ പടയാളികൾ തിരിച്ചു വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ക്രിസ്തു ഉയർത്തുപോയി, രാവിലെ ആയപ്പോ ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോ ഈ പ്രമാണിമാർ അവരോട് പറയുകയാണ്. അവർക്ക് കുറെ അധികം കാശ് കൊടുത്തിട്ട് പറയുകയാണ്, എന്താണ് ഇത്? നിങ്ങൾ പുറത്ത് ആരോടും പറയരുത്. ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? അവന്റെ ശിഷ്യന്മാർ വന്ന് എപ്പോഴും എടുത്തുകൊണ്ടുപോയെന്ന് പറയണം എന്ന ഒരു പാരമ്പര്യം സഭയിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ക്രിസ്തു ഉയർത്തു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ക്രിസ്തു ഉയർത്തുമെന്ന് ക്രിസ്തു മരിക്കുന്നതിന് മുന്നേ തന്നെ പ്രവചിച്ചിരുന്നു. അവന്റെ പ്രവചനം ഒടുവിൽ സത്യമാവുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ശത്രുക്കൾ അവൻ പറഞ്ഞ വാക്കുകളൊക്കെ സംഭവിക്കുമെന്ന് ഭയന്നിരുന്നു. ഒടുവിലത് സംഭവിക്കുക തന്നെ ചെയ്തു. ചരിത്രത്തിലും ക്രിസ്തു മരിച്ചു എന്നതിനും ഉയർത്തു എന്നതിനും തെളിവുകളുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ഉറപ്പായും അറിയേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്നാമത്തെ വസ്തുത, കല്ലറയിൽ എത്തുന്ന സ്ത്രീകൾ കണ്ടത് എന്താണ്? കുറെ കച്ചകളൊക്കെ മാത്രമാണ് അല്ലെ, കുറെ തുണികൾ മാത്രമാണ് അവിടെ അവശേഷിച്ചിരുന്നത്. അതിനർത്ഥം എന്താ? ക്രിസ്തു ഉയർത്തിരിക്കുന്നു. ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എന്താണ്? ഒരുപക്ഷെ ആത്മാവ് അല്ലെ? അങ്ങനൊന്നുമല്ല, പീഠങ്ങളെ എന്റെ ശരീരത്തോടുകൂടി ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വസ്തുത. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും കേൾക്കാൻ കഴിയുന്ന സജീവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ളതിന് ഇതിൽ പലരും തെളിവാണോ അല്ലെ? ആത്മാവല്ല, ശരീരത്തോടുകൂടി, പീഠങ്ങളെ ശരീരത്തോടുകൂടിയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ക്രിസ്തുവിന് എവിടെ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മുടെ സഹായത്തിന് എത്താം. ശിഷ്യർക്കൊപ്പം ഉണ്ടായിരുന്ന പോലെ നമ്മുടെയും സഹായത്തിന് എത്താൻ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യനും ഏതൊരുവനും ഉറപ്പായും ഓർക്കണം, എന്റെ പ്രാർത്ഥനകളൊക്കെയും കേൾക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. എന്റെ വേദനകളൊക്കെയും അനുഭവിക്കുന്ന, എനിക്കൊപ്പം ഇരുന്ന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ? അതോടൊപ്പം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവിടെയും ഭയപ്പെടുന്ന എന്ന് പറയുന്ന
ദൈവമാണ് നമ്മോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നത്. ചെറിയ കാര്യമാണോ ഇതൊക്കെ? അല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നത്തെ ലോകത്തില് മനുഷ്യൻ ഒറ്റപ്പെടൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. മനുഷ്യന്റെ ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന. നിങ്ങൾ ഓർത്തു നോക്കിയാൽ എല്ലാവരും നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ എത്ര ഭീകരമാണ് അല്ലെ? മറ്റുള്ളവരൊക്കെ നമ്മളെ മറന്ന് ഒരുപക്ഷെ അവരൊക്കെയും ആ പോ നിന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ വേദന നിറഞ്ഞ അവസ്ഥയാണ്. അവിടെയൊക്കെയും നമ്മൾ ഓർക്കണം എന്താണ്, എവിടെയൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു അവിടെയൊക്കെയും വോട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ തോളിൽ തട്ടി നമുക്കൊപ്പം നിൽക്കാൻ ഒരു ദൈവം ഇന്നും നമുക്കൊപ്പം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ പറയാതെ വിശ്വാസത്തിന്റെ രഹസ്യം എന്താണ്? കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ സംശയത്തിന് സ്ഥാനമില്ലെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ശത്രുക്കൾ പോലും ഏറ്റുപറഞ്ഞ അവിടുത്തെ ഉത്ഥാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ സംബന്ധിക്കുന്ന ചില സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ തെളിവ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എന്താണ്? കല്ലറയിങ്ങൾ എത്തിയ സ്ത്രീകൾ എന്താണ് കണ്ടത്? ശൂന്യമായ കല്ലറ അല്ലെ. അവിടെ കുറെ കച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്തു ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ശരീരം ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് അതാണ്. രണ്ടാമത്തെ തെളിവ് എന്താണ്? രണ്ടാമത്തെ തെളിവ് എന്ന് പറയുന്നത് ശിഷ്യന്മാരിലുണ്ടായ മാറ്റം. അതിനു മുന്നേ നമ്മൾ കാണുന്നുണ്ട് ഈ കല്ലറയിങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്ന പലരും ക്രിസ്തുവിനെ കണ്ടു അല്ലെ. ക്രിസ്തുവിനെ നേരിൽ കണ്ടവരെ നമ്മൾ പിന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോസ്തലന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കല്ലറയിങ്ങളെത്തിയ സ്ത്രീകൾ മടങ്ങി പോകുമ്പോൾ അവരിൽ ചിലർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ക്രിസ്തുവിനെ കണ്ടവർ, ഉയർത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിനെ കണ്ടവർ ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന്റെ സാക്ഷികളാണ്. മൂന്നാമത്തതാണ് അപ്പോസ്തലന്മാർക്കുണ്ടായ മാറ്റം. പ്രിയ കൂട്ടുകാരെ, സാധാരണക്കാരായ ഏറ്റവും നിസ്സാരന്മാരെന്ന സമൂഹം കണ്ടിരുന്നവരാണ് ക്രിസ്തുവിനൊപ്പം നടന്നിരുന്ന അപ്പോസ്തലന്മാർ. ധൈര്യവാന്മാരൊന്നും ആയിരുന്നില്ല അവർ. ക്രിസ്തുവിന്റെ കാൽവരിയാത്രയുടെ സമയത്ത് ചിതറി തെറിച്ച് ഓടിപ്പോയവരാണ് അല്ലെ. കാരണം എന്താണ്? ഞങ്ങളും പിടിക്കപ്പെടാം, ഞങ്ങളും കുരിശിൽ തറയ്ക്കപ്പെടാം എന്നൊക്കെ പേടിച്ച് ഓരോ വഴിക്ക് ഓടിപ്പോയവരാണ്. നമ്മൾ ആ കുരിശിന്റെ വഴിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കും ഇങ്ങനെ, എന്താണ്, ഞാൻ ചുറ്റും നോക്കി എന്നെ സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചുറ്റും നോക്കി എന്ന് പറഞ്ഞ് നമ്മളെ കർത്താവിന്റെ വേദന നമ്മളിങ്ങനെ വായിച്ചെടുക്കും കുരിശിന്റെ വഴി പുസ്തകത്തിൽ. അപ്പൊ അതിലൊക്കെ നിഴലിക്കുന്നത് എന്താണ്? ഒപ്പം നടന്നവനൊക്കെയും ഓടിപ്പോയ ഏകനാക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. പക്ഷേ ക്രിസ്തു ഉയർത്തതിന് ശേഷം പെന്തക്കോസ്ത തിരുനാളിനന്ന് എന്താ സംഭവിക്കുന്നത്? പേടിത്തൊണ്ടന്മാരായവരൊക്കെയും ബലവാന്മാരായി തീരുന്ന കാഴ്ച അല്ലെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും, ഇവരുടെ സുവിശേഷ പ്രചരണം കണ്ട് വളരെയധികം എന്താണ് അസൂയ മൂത്ത ജനപ്രമാണിമാർ ഇവരെ പിടിച്ചുകൊണ്ടുപോയി തല്ലി ഇനി മേലാൽ നിങ്ങൾ ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞ് വാണി കൊടുത്ത് വിടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഓരോ അടിയും അവരുടെ പുറത്ത് വീഴുമ്പോഴും ഓരോ അവഹേളനവും അവർ ഏറ്റുവാങ്ങുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അത്? ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് അവരതൊക്കെയും ഏറ്റുവാങ്ങിയത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ചിതറി ഓടിയവൻ, ക്രിസ്തു എന്ന് കേട്ടാൽ ഞങ്ങളെ പിടിക്കപ്പെടാം, ഞങ്ങളെ കുറിച്ച് തറയ്ക്കപ്പെടാം എന്നോർത്ത് ചിതറി ഓടിയ മനുഷ്യർ ക്രിസ്തു എന്ന് പറയാനുള്ള ഏറ്റവും അധികമായ ആഗ്രഹത്തോടു കൂടി മടങ്ങി വരിക. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര വലിയ വ്യത്യാസമാണ് അല്ലേ അത്. ഇപ്പൊ ധൈര്യമില്ലാത്തവനിൽ നിന്നും ജ്വലിക്കുന്നവനായാലും തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ക്രിസ്തു ഉയർത്തു എന്നതിന്റെ തെളിവാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചവന് പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ടോ ഇനി രക്ഷയില്ല, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അവസാനത്തെ പോലെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്? നമ്മുടെ വിശ്വാസം എവിടെയൊക്കെയോ ഒന്ന് കുറയുന്നതുകൊണ്ടാണ്. പക്ഷെ ഒന്നുമില്ല എന്നും ഇനി എല്ലാം അവസാനിച്ചു എന്നും വിശ്വസിക്കുന്നിടത്ത് നിന്ന് തീപ്പന്തങ്ങളായിട്ട് ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ് ക്രിസ്തു. അപ്പോ നമുക്കും നിരാശയുടെ അന്ന് അറ്റത്തേക്ക് എത്തുമ്പോ പേടിക്കരുത്. എന്തുകൊണ്ടാ? ഇത് ചെറുതായിട്ടൊന്ന് ആണെന്നേ ഉള്ളൂ. എന്ത് ചെയ്യും? കനനുള്ളിലുണ്ട്, നമ്മളൊക്കെയും ജ്വലിച്ച് ഉയരും. എന്തുകൊണ്ടാ? നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി. ഓക്കെ, അപ്പൊ ക്രിസ്തുവിനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ കാര്യം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം
ശിഷ്യന്മാർക്കൊപ്പം നടന്ന് അവർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവർ വീണ്ടും ഓർമ്മപ്പെടുന്നുള്ളൂ. അപ്പം നമുക്കൊപ്പം നടക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ജ്വലിച്ച് ഉയരുന്നത്. ഇപ്പൊ ക്രിസ്തുവിനെ ഉയർത്തുവന്നതിന്റെ തെളിവുകൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ശൂന്യമായ കല്ലറ, അവിടെ എന്താ ഉണ്ടായിരുന്നത്, കുറെ കച്ചകൾ മാത്രം, കച്ച മീൻസ് തുണി അല്ലെ. രണ്ടാമത്തെ കാര്യം എന്താണ്, ക്രിസ്തുവിനെ കണ്ടവർ, ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ച, അത് ക്രിസ്തുവിന്റെ ഉയർപ്പിന് സാക്ഷികളും. മൂന്നാമത്തെ കാര്യം എന്താണ്, അതാണ് ഏറ്റവും പ്രധാന കാര്യം, എന്താണത്, അതെ, ശിഷ്യന്മാരിൽ ഉണ്ടായ മാറ്റം. അത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട, ക്രിസ്തു ഉയർത്തുന്നത് എന്താണ്, അവർ വീടുകൾ തോറും കയറി നടന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചു എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിലേക്കാണ്. ക്രിസ്തു ഉയർത്തുമെന്ന് ചുമ്മാ പറഞ്ഞു പോവുകയല്ല, വിശ്വാസത്തിന്റെ രഹസ്യം എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റു പറയുന്നത് മാത്രമല്ല നമ്മുടെ വിശ്വാസം, പകരം വീഴുമ്പോൾ പിടിച്ചു കയറാനുള്ള ഒരു തീയായിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾക്കൊരു ചെറിയ വർക്ക് തരുകയാണ്, മനസ്സുള്ളവരൊക്കെയും ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. എന്താണെന്ന് അറിയാമോ, ഒന്ന് ഒപ്പം നടക്കാൻ ശ്രമിക്കുക, ക്രിസ്തുവിനൊപ്പം ഒന്ന് നടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും നമുക്കൊപ്പം നിൽക്കുന്ന ഉദിതനായ ക്രിസ്തു എനിക്കൊപ്പം ഉണ്ട് എന്ന ബോധ്യത്തിൽ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ, ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയൊരു ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. നല്ലവനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള അനുഭവത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. അങ്ങയുടെ പരിശുദ്ധാരോഗ്യ സഹായം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും നിരന്തരം അതിസമപേക്ഷിക്കണമേ. ആമേൻ.